നമസ്കാരം നമ്മുടെ രാഹുൽ മോൻ റോൾ വിൻസി രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗണ്ടി എന്ന് വേണമെങ്കിലും പറയാം രാഹുൽ രാജീവ് ഖാൻ എന്നാണ് യഥാർത്ഥത്തിൽ പേര് വരേണ്ടത് കണക്കും പ്രകാരം ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടുകയും അതുപോലെ തന്നെ എന്തിനും ഏതിനും ഇന്ത്യൻ സൈന്യത്തെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഭരണാധികാരികളെയും ഒക്കെ കുറ്റം പറയുന്നു ഈ രാഹുൽ ഗാന്ധി എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെക്കുറിച്ചോ ഇന്ത്യയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഇന്ത്യയുടെ ഭരണ സംവിധാനത്തെക്കുറിച്ചോ ഇന്ത്യയിലെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചോ ആധികാരികമായി ഈ കുഞ്ഞിന് എന്തെങ്കിലും അറിയുമോ 50 വയസ്സുള്ള ഈ യുവാവിന് എന്തെങ്കിലും അറിയുമോ സാധാരണ കരാരായാലും ചോദിച്ചു പോകും രാഹുൽ ഗാന്ധി സിന്ദാബാദ് എന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ വിളിച്ചു പറയുന്നു അല്ലെങ്കിൽ സോണിയാഗാന്ധി സിന്ദാബാദ് എന്ന് പറയുന്നു ഈ അമ്മയ്ക്കും മകനും പെങ്ങക്കും എന്തെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ അറിയാമോ ഒന്നും അറിയില്ല പാർലമെന്റിൽ പോലും പോയി കഴിഞ്ഞാൽ നേരാവണ്ണം സംസാരിക്കാൻ അറിയില്ല മാത്രമല്ല പ്രതിരോധ സംവിധാനത്തിൽ എന്താണ് ഇന്ത്യ എടുക്കുന്ന നടപടികൾ കൃത്യമായി അറിയില്ല എന്നിട്ട് എന്തു പറഞ്ഞാലും ഇന്ത്യൻ സൈന്യത്തെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും അങ്ങ് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിമർശിച്ചു കഴിഞ്ഞാൽ ഞാൻ വലിയ ആളായി എന്നുള്ള ഭാവമാണ് വെറുതെയല്ല കോൺഗ്രസ് ഇങ്ങനെയായത് ഈ അമ്മയും മോനെയും മോളെയൊന്നും മാറ്റാമോ സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾക്ക് ഇന്ത്യയിൽ തിരിച്ചു വരാൻ സാധിക്കും ഈ ആൾക്കാരെ ഒന്ന് മാറ്റുമോ ഈ നപുംസകങ്ങളെ ഒന്ന് ഇറക്കി വിടുമോ ആവശ്യമില്ലാതെ ഇവരെ നിങ്ങൾ സ്തുതി പാടുകയാണ് ഇവർക്ക് നിങ്ങൾ സ്തുതി പാടുകയാണ് ഇവരെ കൊണ്ട് നിങ്ങളുടെ പാർട്ടിക്ക് തകർച്ചയല്ലാതെ ഒരു ഗുണവുമില്ല ഈ മുതിർന്ന നേതാക്കളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ എത്രയോ മുതിർന്ന നേതാക്കളുണ്ട് അവരൊക്കെ ഒന്ന് വിചാരിച്ച് ഇവരെ ഒന്ന് മാറ്റി നിർത്തൂ നേരത്തെ മാറ്റി നിർത്തും എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു പക്ഷേ എന്താണോ എന്നറിയില്ല സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കും മദാമെ കാണുമ്പോഴും കവാത്ത് മറക്കും അതാണ് സത്യം കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ ജെ പി നദ്ദ ഒരു പ്രസ്താവന നടത്തി ഈ ഇന്ത്യ ചൈന സംഘർഷത്തിൽ അതിർത്തിയിൽ ലഡാക്കിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് ചുമ്മാ ആവശ്യമില്ലാത്ത പ്രസ്താവനകളൊക്കെ ഈ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ അത് കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു അതെന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് കാര്യമല്ലേ നമുക്ക് നോക്കാം ഇന്ത്യ ചൈന വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ രാജ്യവിരുദ്ധ പരാമർശങ്ങൾക്കെതിരെയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ശക്തമായ വിമർശനവുമായി എത്തിയത് പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കഴിഞ്ഞ 11 യോഗങ്ങളിൽ ഒറ്റ യോഗത്തിൽ പോലും രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടില്ല ആകെ ചെയ്യാറ് സേനയുടെ ആത്മധൈര്യം ചോദ്യം ചെയ്യുക മാത്രമാണ് എന്നാണ് ജെ പി നദ്ദ പറഞ്ഞത് പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുണ്ട് അതിൽ ഇയാൾ അംഗമാണ് ഈ രാഹുൽ ഗാന്ധി എം പി വയനാട് എം പി അംഗമാണ് ഈ 11 യോഗങ്ങളിൽ പ്രധാനപ്പെട്ട 11 യോഗങ്ങളിൽ ആകെ 12 യോഗം മറ്റേ കൂടിയുള്ളൂ ഈ 11 യോഗങ്ങളിലും ഇയാൾ പങ്കെടുത്തില്ല എം പി പങ്കെടുത്തില്ല രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല പിന്നെ ഇതിനെക്കുറിച്ച് പറയാൻ ഇയാൾക്ക് എന്താണ് അവകാശമുള്ളത് അല്ലെങ്കിൽ എങ്ങനെ ആധികാരികമായിട്ട് പറയാൻ പറ്റും അപ്പോൾ ഞാനൊരു ക്ലാസ്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിൽ പങ്കെടുത്ത് ആ ക്ലാസ്സിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വെളിയിലിറങ്ങിയിട്ട് വിമർശിക്കാം ഞാൻ ആ ക്ലാസ്സിൻ്റെ ആ സ്കൂളിൻ്റെ പടി പോലും കയറാതെ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് ഈ ക്ലാസ് എടുക്കുന്നയാളെയോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന രീതിയോ വിമർശിക്കാൻ എനിക്കെന്ത് അധികാരം അതെന്താണ് അത് കാടും പടർപ്പും തല്ലുക എന്ന് പറയും നമ്മുടെ നാട്ടിൽ നാട്ടുമ്പുറം ഭാഷയിൽ പറയും അതായത് എന്താണ് ഏതാണെന്നൊന്നും അറിയുന്നില്ല അങ്ങ് തല്ലുക ചിലപ്പോൾ ചെടിയായിരിക്കാം അല്ലെങ്കിൽ ഔഷധ സസ്യമായിരിക്കാം അല്ലെങ്കിൽ മരമായിരിക്കാം അങ്ങ് വീഴും എന്തിനേയും ഏതിനേയും എടുത്തു വെച്ച് അങ്ങ് വിമർശിക്കുക താങ്കൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണെങ്കിൽ ആണെന്ന് ഉറപ്പില്ല ആണെങ്കിൽ രാജ്യത്തിനൊപ്പം നിൽക്കാൻ രാഹുൽ ഗാന്ധിയോട് ഒരു എളിയ അപേക്ഷ മാത്രമേ ഇവിടുത്തെ രാജ്യസ്നേഹികളായ ജനങ്ങൾക്കും നേതാക്കൾക്കുമൊക്കെ ഉള്ളൂ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു പ്രതിപക്ഷ നേതാവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇതെന്നാണ് ജെ പി നദ്ദ പറഞ്ഞത് പാർലമെൻ്ററി കാര്യങ്ങളെക്കുറിച്ച് നന്നായി അറിയാവുന്ന നിരവധി നേതാക്കൾ കോൺഗ്രസിലുണ്ടെന്നും നിർഭാഗ്യവശാൽ ആ കുടുംബം ഇത്തരം നേതാക്കന്മാരെ വളരാൻ അനുവദിക്കാത്തതാണെന്നുമാണ് ജെ പി നദ്ദ പറഞ്ഞത് വളരെ സത്യമല്ലേ പാർലമെൻ്ററി ജനാധിപത്യം എന്താണ് എന്ന് അറിയാവുന്ന എത്രയോ പേരുണ്ട് രാഹുൽ ഗാന്ധി കെ എസ് യുവിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ രാഹുൽ ഗാന്ധി യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുണ്ടോ രാഹുൽ ഗാന്ധി ഏതെങ്കിലും സമരത്തിന് പോയിട്ടുണ്ടോ രാഹുൽ ഗാന്ധിക്ക് അടി കിട്ടിയിട്ടുണ്ടോ രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ സേവാദളമോ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ്സിന് എത്ര പോഷക സംഘടനകളുണ്ടെന്നറിയുമോ എത്ര പോഷക സംഘടനകൾ യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പോഷക സംഘടനകൾ കെ എസ് യു അതായത് എൻ എസ് യു ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട് എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിക്ക് അറിയുമോ അറിയില്ല എന്നിട്ടാണ് ഇയാളെ പൊക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ അത് കൃത്യമായി തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ചൈനയ്ക്ക് ഏക്കറകണക്കിന് സ്ഥലം പതിച്ചു കൊടുത്ത അപ്പൂപ്പൻ്റെ കൊച്ചുമോനാണ് ഇത് ചൈനയെ പേടിച്ച് മുട്ടുമടക്കി റാൻമൂളി ഇന്ത്യ ചൈന ഭായ് ഭായ് എന്ന് പറഞ്ഞ നെഹ്റു തമ്പുരാൻ്റെ കൊച്ചുമോനാണ് ഇത് മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ ചെയ്തതിൻ്റെ ബാക്കിയല്ലേ കൊച്ചുമക്കൾക്ക് ചെയ്യാൻ സാധിക്കൂ എന്നിട്ട് പെങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ കൊച്ചുമോളാണ് ആയിക്കോട്ടെ നന്നായി മുത്തശ്ശി കാണിച്ചതൊക്കെ എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം എങ്കിലും മുത്തശ്ശിയെ എല്ലാവർക്കും ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയായാലും ഈ പിള്ളേരെ കൊണ്ട് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ആണ് പൊറുതിമുട്ടിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരെ 3 പേരെയും ഒന്ന് മാറ്റുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾക്ക് ഇന്ത്യയിൽ പ്രതിപക്ഷ സ്ഥാനത്തെങ്കിലും ഇരിക്കാം ഇതിപ്പോൾ പ്രതിപക്ഷ മുഖ്യ പ്രതിപക്ഷം എന്നൊക്കെ പറയാവുന്നേ ഉള്ളൂ 55 സീറ്റേ ഉള്ളൂ അധീർ രഞ്ജൻ ചൗധരിയാണ് കോൺഗ്രസിൻ്റെ ലോക്സഭയിലെ പ്രതിപക്ഷ കക്ഷി നേതാവ് രാഹുൽ ഗാന്ധി അല്ല
പിന്നെ രാഹുൽ ഗാന്ധി എം പി ആയതുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു മുഖമായിട്ട് അവിടെ നിൽക്കുന്നു, അവർ തന്നെ നിർത്തിയിരിക്കുന്നു. അല്ലാതെ പിന്നെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ മാധ്യമങ്ങൾ അത് കവർ ചെയ്ത് തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യും. എന്തായാലും ഈ പെങ്ങളെക്കൊണ്ടും ആങ്ങളെക്കൊണ്ടും അമ്മയെക്കൊണ്ടും ഒരു സമാധാനവും ഇല്ലാതായിരിക്കുന്നത് കോൺഗ്രസ്സുകാർക്കാണ് എന്നുള്ള കാര്യമാണ് ഏറ്റവും പുതിയതായിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം, ഇതൊരു കോൺഗ്രസ്സുകാരുടെ ഇടയിലെ ഒരു ചർച്ചാ വിഷയമാണിത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസമാണ് മുത്തശ്ശിയുടെ കൊച്ചുമോളുടെ വീട് പ്രിയങ്കാ ഗാന്ധിയുടെ ബംഗ്ലാവ് ഒഴിപ്പിക്കുന്നു. പുതിയ താമസക്കാരനായിട്ട് ബി ജെ പിയുടെ മാധ്യമ വിഭാഗം തലവൻ അനിൽ ബലൂനി വരും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വസതി ഉടൻ ഒഴിയണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ നവംബറിൽ പ്രിയങ്ക, രാഹുൽ, സോണിയ എന്നിവരുടെ എസ് പി ജി സുരക്ഷ പിൻവലിച്ചിരുന്നു. അതുപോലെ തന്നെ ഇസഡ് പ്ലസ് വിഭാഗം സുരക്ഷ മാത്രമുള്ള പ്രിയങ്കയ്ക്ക് സർക്കാരിൻ്റെ താമസ സൗകര്യം ലഭ്യമല്ലെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇവരെന്താ എം പി ആണോ? ഉത്തർപ്രദേശിൻ്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിക്ക് എന്തിനാണ് സർക്കാരിൻ്റെ ബംഗ്ലാവ്? ഇറങ്ങിപ്പോണോ അന്നേരം തന്നെ? ഇവിടെ ഭരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അധികാരമുള്ളവരുണ്ട്, അംഗീകാരമുള്ളവരുണ്ട്, ജനങ്ങൾ തിരഞ്ഞെടുത്തവരുണ്ട്, അവരിരുന്നോളും. എന്തൊക്കെയായാലും ഈ ആങ്ങളെയും പെങ്ങളും അമ്മയും കൂടി കോൺഗ്രസിനെ നശിപ്പിച്ച് തേച്ച് കഴുകും. പിന്നെ ഇന്ത്യയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യ ഭരിക്കുന്നത് നട്ടലും തൻ്റെ ഇടവും കാര്യപ്രാപ്തിയും ഉള്ളവരാണ്. നിങ്ങളിങ്ങനെ കിടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ ചൊറിയുകയുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ ചൊറിച്ചിൽ മാറും, അപ്പോൾ എണീറ്റ് പോയിക്കോളും. അത്രയേ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.